ഗുഡ് മോർണിംഗ്. പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം 19 സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കട്ടെ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇതോട് ചേർന്ന് റോമാലേഖനം 12:1 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആഗ്രഹം ഒരു നിഷ്കളങ്കനായിട്ട് ഒരു മഹാപാതകരഹിതനായിട്ട് ഒക്കെ ആയിരിക്കുവാൻ കൃത്യമായി ആഗ്രഹിക്കുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരു മഹാപാതകൻ ചെയ്തു, അതിനെ ദൈവത്തിൽ നിന്ന് ശിക്ഷയും അതോടൊപ്പം വിടുതലും വീണ്ടെടുപ്പും അനുഭവിച്ച ദാവീദ് പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ വളരെ ഭയത്തോടുകൂടിയാണ് ഓരോ കാര്യത്തിലും മുൻപോട്ട് പോയത്. ആ തൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനവും വാഞ്ചയും ആ ഹൃദയത്തിൻ്റെ ഭയവുമൊക്കെയാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണം. എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട്, എൻ്റെ സ്വമേധാ പാപങ്ങളുണ്ട്, അവ എൻ്റെ മേൽ വാഴുവാൻ എന്നെ ഇടയാക്കരുത്. അതെൻ്റെ മേൽ വാണു കഴിഞ്ഞാൽ ഞാനറിയാതെ ഞാൻ ആ പാപത്തിൻ്റെ അഗാധതയിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവ് ദാവീദിൻ്റെ ഉള്ളിൽ വളരെയധികമായിട്ടുണ്ടായിരുന്നു. പിന്നെയും ആ കുഴഞ്ഞ ചേറ്റിലേക്കും താണകുഴിയിലേക്കും വീണുപോയ ദാവീദ് ആ യഥാസ്ഥാപനം രുചിച്ചറിഞ്ഞതിനെ ഓർത്താണ് പറയുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. ആ വീണ്ടെടുപ്പിൻ്റെ മാധുര്യം ദാവീദ് ജീവിതത്തിൽ അനുഭവിച്ചു. ആ പാറ ഉറപ്പുള്ള പാറമേൽ ചവിട്ടി നിൽക്കുന്നതിലുള്ള ആശ്വാസം, കാലുകൾ കുഴിയിൽ വീണുപോകാതെ ഇടറിപ്പോകാതെ ഉറപ്പുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആ ഒരനുഭവം ദാവീദ് ജീവിതത്തിൽ അനുഭവിച്ചു. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം, എൻ്റെ വായിലെ വാക്കുകളൊക്കെ അവിടത്തേക്ക് പ്രസാദമായിരിക്കണം. ഞാൻ തെറ്റിപ്പോകുവാൻ ഇടയാകാതെ, വേറൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യുവാനിടവരാതെ വണ്ണം എന്നെ സൂക്ഷിപ്പാൻ കർത്താവെ കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്ന ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഇതേ ഹൃദയത്തിൻ്റെ നിലവാരം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് സഹോദരന്മാരായ വിശുദ്ധന്മാരെ, ദൈവമക്കളെ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ളതായി ദൈവത്തിന് പ്രസാദമുള്ളതായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ഒരു യാഗമായി, ജീവനുള്ള യാഗമായി. നമുക്കറിയാം, ഒരു യാഗപീഠത്തിന്മേലൊരു വസ്തുവിനെ അർപ്പിക്കുമ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി അതിനെ മുഴുവനുമായി വെന്ത് ചാമ്പലാക്കിയാണ് അർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പുതിയ നിയമവിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ഒരു യാഗമായിട്ട്. ആ യാഗം അക്ഷരീയമായിട്ട് ദഹിക്കുകയല്ല, ആത്മീയമായിട്ട് ദഹിച്ച് ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുവാൻ ഇടയാക്കുന്ന യാഗം. ആ ഹൃദയത്തിൻ്റെ നിലവാരം, ആ ഹൃദയത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും എല്ലാം കാൽവരിയോട് ചേർത്ത് ബന്ധിച്ചിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഒരു യാഗമായി, ഒന്നും എൻ്റെ മേൽ വാഴുവാനിടയാകാതെ ഒരു അർപ്പിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനോടുകൂടെ നമ്മോട് ഉദ്ബോധനം ചെയ്യുകയാണ്. ഇത് നമുക്കിന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാഞ്ചയിതായിരിക്കട്ടെ, കർത്താവിനോട് പാപം ചെയ്യാതെ കർത്താവിന് വിശുദ്ധമായിട്ടുള്ള ഒരു യാഗമെന്ന വണ്ണം ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് നിമിത്തം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.